ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വേറൊരു കണ്ണാടിയൊക്കെ വെച്ച് വന്നിരിക്കുകയാണ്. ഒരു ബ്ലൂ ഗ്ലാസ് ഇഷ്ടമായോ? ഇതെൻ്റെ പുതിയ ഗ്ലാസ്സാണ്. ഞാനിപ്പോൾ വേറെ കുറേ പുതിയ ഗ്ലാസ് പല പല കളർ ഫ്രെയിംസൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്യൂട്ടി ബ്ലോഗിൻ്റെ ദിവസം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ബ്യൂട്ടി ബ്ലോഗിൽ ഞാൻ ആക്ച്വലി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, കുറേ നാളായിട്ട് എന്നോട് ഒരുപാട് ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്, ദറ്റ് ഇസ് മെനോപോസിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ മെനോപോസ് എന്ന് പറയുന്നത് ലേഡീസിനുണ്ടാകുന്ന ഒരു എന്താ പറയുക, ചേഞ്ചാണ് നമ്മുടെ ശരീരത്തിനും ടോട്ടലായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിനും ഒക്കെ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ്. അത് സാധാരണഗതിയിൽ ഒരു 10-45 വയസ്സ് തൊട്ട് ചിലർക്ക് വളരെ ഏർലിയായിട്ട് മെനോപോസ് ആകും. 45, 48, 50 ലേറ്റ് മെനോപോസ് ആകുന്ന ആൾക്കാരും ഉണ്ട്. ഏതാണ്ട് ഒരു 55, 56, 57 വയസ്സ് വരെയൊക്കെ മെനോപോസ്, അത് കഴിഞ്ഞ് മെനോപോസ് ആകുന്നവരും ഉണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യം, ഇനി എന്താണ് മെനോപോസ് അല്ലേ, അതാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ മെൻസ്ട്രൽ സൈക്കിൾസ് ഉണ്ടാക്കുന്ന, അതായത് എല്ലാ മാസവും ഉണ്ടാകുന്ന മെൻസസ് പോലെയുള്ള കാര്യങ്ങൾ, പീരിയഡ്സ് എന്ന് പറയാം, അതുണ്ടാക്കുന്ന ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ നിൽക്കുന്നതാണ് ഈ ഒരു മെനോപോസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എപ്പോഴാണ് നമുക്ക് മെനോപോസ് ആയി എന്ന് കൺഫേം ആകുന്നതെന്ന് വെച്ചാൽ, ചിലർക്ക് വളരെ ഗ്രാജുവൽ ആയിട്ടൊരു ട്രാൻസിഷനാണ്. ദാറ്റ് ഈസ് കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ടായിരിക്കില്ല, ചിലപ്പോൾ എല്ലാ മാസവും ഉണ്ടാകുന്ന മെൻസസ് അല്ലെങ്കിൽ പീരിയഡ്സ്, പിന്നെ അത് ഒരു മാസം എന്നുള്ളത് 2-3 മാസത്തിൽ ഒരിക്കൽ ആകും, ചിലപ്പോൾ അതൊരു 6 മാസത്തിൽ ഒരിക്കലായിട്ട് കുറയും, അങ്ങനെ കുറച്ച് എക്സ്റ്റെൻഡ് ആയിട്ട് പോകും. ആൻഡ് ഫൈനലി ടോട്ടൽ മെനോപോസ് ആയി എന്ന് തീരുമാനിക്കുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ, 12 മാസവും ഒരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് മെൻസ്ട്രൽ സൈക്കിൾ ഒന്നും ഉണ്ടാകാതെ, മെൻസസ് ഒന്നും ഉണ്ടാകുന്നില്ല, പീരിയഡ്സ് ഒന്നും ഉണ്ടാകാതെ വന്നു കഴിയുമ്പോൾ, അതിൻ്റെ അർത്ഥം നമുക്ക് അത്തരം ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞിരിക്കുകയാണ്. ഇത് ഉണ്ടാക്കുന്ന ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ നിന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഈ മെൻസ്ട്രൽ സൈക്കിൾ ഇല്ലാണ്ടാകുന്നു, മെൻസസ് പോലെയുള്ള കാര്യം സ്ത്രീയുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ, ഇത് വളരെ ഏർലി ഏജിൽ നമ്മൾ ഋതുമതിയായി എന്ന് പറയുന്നത്, അതായത് പ്രായപൂർത്തിയാകുന്ന സമയത്ത് തുടങ്ങുന്ന ഒരു പ്രോസസ്സാണല്ലോ. ചില ഇപ്പോഴൊക്കെ കുട്ടികൾക്ക് 12 വയസ്സിലും 10 വയസ്സിലും ഒക്കെ പീരിയഡ്സ് തുടങ്ങുന്ന കുട്ടികളുണ്ട്. പണ്ടത്തെ കാലത്താണെങ്കിൽ 13, 14, 15 വയസ്സ് അങ്ങനെയൊക്കെ. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ഫുഡ് ഹാബിറ്റ്സിൻ്റെ ചേഞ്ചസ്, കുറച്ചുകൂടി കുട്ടികൾ കൂടുതൽ ഹെൽത്തി ആകുന്നതുകൊണ്ടായിരിക്കാം നേരത്തെ ആകുന്നത്. അതുപോലെ തന്നെ ഈ നിൽക്കുന്നതും പലരുടെയും ശരീരത്തിൻ്റെ ഒരു കണ്ടീഷൻസ് അനുസരിച്ചിട്ടും ജനറ്റിക്കൽ രീതി അനുസരിച്ചിട്ടും ഒക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. പക്ഷേ ഒരുപാട് പേർക്ക് ഈ ഒരു മെനോപോസ് എന്ന് പറയുന്ന പ്രോസസ്സ് ഭയങ്കര ഹാർഡ്ഷിപ്പാണ്. അപ്പോൾ ചിലർക്കൊക്കെ ഒരു കുറേ പേര് അങ്ങനെ പറയാം, അവർക്ക് ഇങ്ങനെ എന്താ പറയുക, കുറേ ആങ്സൈറ്റീസ്, പെട്ടെന്ന് നിൽക്കുന്നില്ല, നിൽക്കുന്നതിൻ്റെ ആ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു വലിയ ട്രബിളിംഗ് പ്രോസസ്സായിട്ടാണ് പറയുന്നത്. ഹോട്ട് ഫ്ലാഷസ് വരുന്നു പറയുന്നു. ഹോട്ട് ഫ്ലാഷസ് എന്ന് പറഞ്ഞാൽ ബോഡിയൊക്കെ ഭയങ്കരമായിട്ട് ചൂടാകുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ സ്വെറ്റിങ്, രാത്രി ഉറക്കമില്ലായ്മ, പിന്നെ പെട്ടെന്ന് ദേഷ്യം വരിക, എല്ലാവരോടും ദേഷ്യത്തിൽ സംസാരിക്കുക, അങ്ങനെ ഒരുപാട് എന്താ പറയുക, സ്ട്രെസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ വന്നിട്ട് ഒരു മെനോപോസ് ആകുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടൊരു, അപ്പോൾ മെനോപോസ് എന്ന് പറഞ്ഞാൽ 3 സ്റ്റേജസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ തരംതിരിക്കാം. ദാറ്റ് ഇസ് ഒരു പ്രീ സ്റ്റേജ് ഉണ്ട്, അതായത് ഒരു പെറി മെനോപോസ് എന്ന് പറയുന്ന സ്റ്റേജ്, സ്റ്റാർട്ടിങ്, അത് മെനോപോസ് ആകുന്നതിന് തൊട്ട് മുന്നേ ഉള്ളൊരു സ്റ്റേജ്. പിന്നെ ആക്ച്വൽ മെനോപോസ്, അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് മെനോപോസ്. അപ്പോൾ പോസ്റ്റ് മെനോപോസ് ഒക്കെ ആകുമ്പോൾ നമ്മുടെ എന്താ പറയുക, മെനോപോസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഹോർമോണിൻ്റെ പ്രവർത്തനം നിൽക്കുന്നു, നമുക്ക് പ്രൊഡക്ഷൻ ഇല്ല. അപ്പോൾ ഈസ്ട്രജൻ്റെ പ്രൊഡക്ഷനൊക്കെ കുറയുകയാണ് ചെയ്യുന്നത് ശരീരത്തിൽ. അപ്പോൾ അത് സപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിലുള്ള വേണമെങ്കിൽ ടാബ്ലറ്റ്സൊക്കെ എടുക്കാം. പക്ഷേ എങ്കിലും അതൊന്നും, അതിനൊക്കെ സൈഡ് ഇഫക്ട്സ് ഉണ്ട്. ഇതിൻ്റെ ലോങ് റൺ കുറേ നാൾ കഴിച്ച് കഴിയുമ്പോൾ അതിന് ഒരുപാട് സൈഡ് ഇഫക്ട്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതല്ലാണ്ട് എങ്ങനെ നമുക്കൊരു നാച്ചുറൽ വേയിൽ നമ്മുടെ ഈ മെനോപോസിൻ്റെ സ്ട്രെസ് കാര്യങ്ങളെല്ലാം ഒന്ന് മാറ്റിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല മെനോപോസ്, എന്തായാലും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇത്ര വർഷങ്ങൾ കഴിയുമ്പോൾ, ഒരു ഏജ് കഴിയുമ്പോൾ സ്ത്രീകൾക്ക് ഈ ഒരു സംഭവം നിൽക്കുന്നു. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാണ്ടിരിക്കുക, ഫ്യൂച്ചർ കോംപ്ലിക്കേഷൻസ്. പിന്നെ പറ്റുന്ന പോലെയുള്ള ഒരു ഗുഡ് ഹെൽത്ത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം. അങ്ങനത്തെ കാര്യം. പിന്നെ ഈ സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ട്രീറ്റ് ചെയ്ത് കാര്യമായിട്ട് നമുക്ക് ലൈഫ് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അതാണ് നമുക്ക് ആകെപ്പാടെ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഈസ്ട്രജൻ എന്ന് പറഞ്ഞ കാര്യം, ഈസ്ട്രജൻ്റെ പ്രൊഡക്ഷൻ ആണല്ലോ നമ്മുടെ നിന്ന് പോകണത്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇല്ലാണ്ടാകുന്നത്. അപ്പം ഈസ്ട്രജൻ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ശരീരത്തിന് പല 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 കാര്യങ്ങൾക്കും ആവശ്യമുള്ള കാര്യമാണ്, ഈസ്ട്രജൻ എന്ന് പറയുന്നത്, അതിൻ്റെ ആ ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ. അപ്പോൾ ഈസ്ട്രജൻ പ്രൊഡക്ഷൻ മറ്റ് ഒരുപാട് കാര്യങ്ങൾക്ക് വേണം ശരീരത്തിന്, അതോടൊപ്പം തന്നെ റീപ്രൊഡക്റ്റീവായിട്ടുള്ള, സെക്ഷ്വലായിട്ടുള്ള കാര്യങ്ങൾക്കും, എന്താ പറയുക, കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന കാര്യത്തിലാണെങ്കിൽ റീപ്രൊഡക്റ്റീവായിട്ടുള്ള വിഷയങ്ങൾക്കും ഒക്കെ ഈസ്ട്രജൻ ഒരുപാട് പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം പ്രൊഡക്ഷൻ നിൽക്കുകയാണ്, നമുക്കത് ഇല്ലാണ്ടാവുകയാണ്. അപ്പോൾ ഈ നല്ലൊരു ആ രീതിയിൽ ശരീരത്തിന് നാച്ചുറലായിട്ട് കുറച്ച് ഈസ്ട്രജൻ
കിട്ടുന്ന രീതിയിൽ നമ്മൾ പ്രൊഡക്ഷൻ ബോഡി നിൽക്കുകയാണ്, പക്ഷേ അല്ലാണ്ട് നമുക്ക് എങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യാം, മരുന്ന് കഴിച്ച് ചെയ്യാം, അതല്ലാണ്ട് നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ടും ചെയ്യാം. നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി പിടിച്ചാൽ അതെല്ലാം കിട്ടും. പിന്നെ നമ്മുടെ ഹോട്ട് ഫ്ലാഷസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട്, ഒരു ട്രബിൾസം മെനോപോസിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ദേഷ്യ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ദേഷ്യം വരുന്നു, സ്ട്രെസ് വരുന്നെങ്കിൽ സ്ട്രെസ് മാനേജ്മെൻറ്റ് കോഴ്സസൊക്കെ ചെയ്യുക, അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ നോക്കുക. പിന്നെ ദേഷ്യത്തിനെയൊക്കെ കൺവേർട്ട് ചെയ്ത് നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ദേഷ്യത്തിനെ ഡൈവേർട്ട് ചെയ്ത് വിടുക. പിന്നെ അതുപോലെ തന്നെ ആങ്സൈറ്റിയൊക്കെ കുറച്ച് കുറയ്ക്കുന്ന രീതിയിലുള്ള ഇപ്പോൾ യോഗ, പിന്നെ അതുപോലെ മെഡിറ്റേഷൻ, അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ പോയി ചേരുക, കുറച്ച് പുസ്തകങ്ങൾ വായിക്കുക അങ്ങനെ. പിന്നെ ഹോട്ട് ഫ്ലാഷസ് വരുന്ന സമയത്ത് അത് കുറയ്ക്കുന്ന രീതിയിലുള്ള ഭക്ഷണക്രമം ഉണ്ടാക്കുക, കൂളിംഗ് ഫുഡ് കൂടുതൽ കഴിക്കുക. നമുക്ക് നല്ലൊരു തണുപ്പ് പ്രദാനം ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് ലൈക്ക് ഫ്രൂട്ട്സ് ആണെങ്കിലും, ഇപ്പോൾ എന്താ പറയുക, പിന്നെ പപ്പായ, പിന്നെ അതുപോലെ ബനാന, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുക. പിന്നെ അതുപോലെ കുക്കുംബർ, വെള്ളരിക്ക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജ്യൂസ് അടിച്ച് കുടിക്കാം. അപ്പോൾ കുറച്ചൊരു കൂളിംഗ് പ്രോപ്പർട്ടി കിട്ടുന്ന, കുറച്ചുകൂടെ ഒരു തണുപ്പ് കൂൾ ആയിട്ടുള്ള വെള്ളവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുക. പിന്നെ നമ്മൾ ഭക്ഷണത്തിൽ ഭയങ്കര ഓവർ സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കുക. പിന്നെ ആൽക്കഹോൾ മുതലായ കാര്യങ്ങൾ കഴിക്കാതിരിക്കുക. സ്മോക്കിംഗ് ഉള്ളവർ അത് നിർത്തുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യണം. അതുപോലെ തന്നെ റിഫൈൻഡ് ഷുഗറ്, പിന്നെ അതുപോലെ പ്രോസസ്ഡ് ഫുഡ്, അത്തരം കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ നമ്മൾ ഓവർ വെയ്റ്റ് ഗെയിൻ ചെയ്യാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നമ്മൾ കുറച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് മാറ്റി പിടിക്കണം. നമ്മുടെ ശരിക്കുമുള്ള ഈസ്ട്രജൻ പ്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞു, ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിൻ്റെയൊക്കെ ആ കാലഘട്ടം കഴിഞ്ഞു. അപ്പോൾ ഇനി എന്താ ചെയ്യുക? അപ്പോൾ ഈസ്ട്രജൻ ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഫുഡ് ദാറ്റ് ഈസ് ഹൈ ഇൻ ഫൈറ്റോ ഈസ്ട്രജൻ എന്ന് പറയുക. അപ്പോൾ ഫൈറ്റോ ഈസ്ട്രജൻ കൂടുതലുള്ള ഈസ്ട്രജൻ ബൂസ്റ്റിംഗ് ഫുഡ് കഴിക്കുക. അപ്പോൾ എന്താണ് ഈ ഫൈറ്റോ ഈസ്ട്രജൻ എന്ന് പറയുന്നത്? അത് ഒരു പ്ലാന്റ് ബേസ്ഡ് അല്ലെങ്കിൽ പ്ലാന്റ്സിൽ നിന്നും ചെടികളിൽ നിന്നും ഡിറൈവ് ചെയ്ത് കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് ഈസ്ട്രജനാണ്. അതാണ് ഫൈറ്റോ ഈസ്ട്രജൻ. അപ്പോൾ അത് കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഫുഡെന്ന് പറയുമ്പോൾ, എക്സാമ്പിൾ പറയാം, ദാറ്റ് ഈസ് സോയ പ്രോഡക്ട്സ്. സോയ അറിയാമല്ലോ, സോയാബീൻസ്. അതിൽ നിന്ന് എന്തൊക്കെ പ്രോഡക്ട്സ് കിട്ടും? സോയ ചങ്ക്സ്, സോയ ഗ്രാന്യൂൾസ്, നമ്മൾ കാണാറില്ലേ സോയ ചങ്ക്സ്, സോയ ഗ്രാന്യൂൾസ്, പിന്നെ സോയ മിൽക്ക്, പിന്നെ സോയ മിൽക്കിൽ നിന്നുണ്ടാകുന്ന അതർ പ്രോഡക്ട്സ്, പനീർ പോലുള്ള തോഫു. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ ഡയറ്റിൽ കൂട്ടുക. ഈ മെനോപോസിൻ്റെ കാലഘട്ടത്തിലും മെനോപോസ് കഴിഞ്ഞവരും മെനോപോസിൻ്റെ പോസ്റ്റ് മെനോപോസ് പീരീഡിലും ഒക്കെ ഇത് അങ്ങനത്തെ ഫുഡ് കൂടുതൽ കഴിക്കുക. അപ്പോൾ ഡെയിലി ഡയറ്റിൻ്റെ ഭാഗമായിട്ട് സോയ പ്രോഡക്ട്സ് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ അത് ഫൈറ്റോ ഈസ്ട്രജൻ അടങ്ങിയിരിക്കുന്നതാണ്, അത് നമുക്ക് ഗുണം ചെയ്യും. അപ്പോൾ ഒരു ഈസ്ട്രജൻ ബൂസ്റ്റിംഗ് ആണ് നമ്മുടെ ശരീരത്തിന് കിട്ടാൻ പോകുന്നത്. ഇതുപോലെ തന്നെ ഫൈറ്റോ ഈസ്ട്രജൻസ് അടങ്ങിയിരിക്കുന്ന വേറെയും കുറച്ച് കാര്യങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനം ഫ്ലാക്സ് സീഡ്സ് ആണ്. അപ്പോൾ ഫ്ലാക്സ് സീഡ്സ് നമ്മുടെ ഡയറ്റിൻ്റെ ഭാഗമാക്കുക. പിന്നെ അതുപോലെ വൈനൊക്കെ കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ റെഡ് വൈൻ കഴിക്കുന്നതും ഇതുപോലെ ഫൈറ്റോ ഈസ്ട്രജൻസ് നമുക്ക് ശരീരത്തിന് കിട്ടാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇതെല്ലാം തന്നെ ഈസ്ട്രജൻ ബൂസ്റ്റിംഗ് ഫുഡ് ഐറ്റംസാണ്. പിന്നെ ആയുർവേദ പ്രോഡക്ട്സിൻ്റെ കൂട്ടത്തിൽ ശതാവരിയെക്കുറിച്ച് ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടെന്നതിൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ശതാവരി കിഴങ്ങ്, ശതാവരി പൗഡർ, ഇതൊക്കെ നമ്മുടെ ഡയറ്റിൻ്റെ ഭാഗമാക്കാം. അപ്പോൾ ശതാവരി പൗഡർ ഓൺലൈൻ വാങ്ങാൻ കിട്ടും ആമസോണിലൊക്കെ. അത് പാലിൽ കഷായമിട്ട് കുടിക്കാം, പാലിൽ മിക്സ് ചെയ്ത് കഴിക്കാം. അപ്പോൾ ഈ ശതാവരി എന്ന് പറയുന്ന ഒരു നാച്ചുറൽ പ്ലാന്റ്, അത് സ്ത്രീകളുടെ ഒരു ടോണിക്കാണ്, ശരിക്കും പറഞ്ഞ ഒരു ലൈഫ് സേവറാണെന്ന് തന്നെ പറയാം. അത് കഴിക്കുന്നത് കൊണ്ട് എല്ലാ ദിവസവും ഒരു നേരം നമ്മൾ ശതാവരി പാലിൽ മിക്സ് ചെയ്ത് ശതാവരിയുടെ പൗഡർ കഴിക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണം ചെയ്യും. അത് ഗുണമെന്ന് പറയുന്നത് മെനോപോസിൻ്റെ പീരീഡ് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാവണ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ രാത്രിയുള്ള സ്വെറ്റിങ് ഭയങ്കരമായിട്ട്, ഈ ഹോട്ട് ഫ്ലാഷസ്, സ്വെറ്റിംഗ് എന്ന് പറയുന്നത്, ആങ്സൈറ്റി, പിന്നെ അതുപോലെ പിന്നെ വരുന്ന കാര്യങ്ങൾ വെജൈനൽ ഡിസ്ചാർജ്, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരുപാട് വ്യതിയാനങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും ഈ ശതാവരി പൗഡർ. അത് പക്ഷേ നിങ്ങളൊരു ആയുർവേദ ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ, എങ്ങനെയാണ് കഴിക്കേണ്ടത്, അത് അതിൻ്റെ ഡോസേജ് അതെല്ലാം കണ്ടെത്തിയിട്ട് നിങ്ങളുടെ ശരീരഘടനയ്ക്കനുസരിച്ച് അത് പ്രിസ്ക്രൈബ് ചെയ്ത് വാങ്ങിച്ചിട്ട് കഴിച്ചു തുടങ്ങണം. അത് നല്ലതാണ്, വളരെയധികം നമ്മുടെ ഈസ്ട്രജൻ ബൂസ്റ്റിംഗ് ഫുഡാണ്. അതുപോലെ സെക്ഷ്വലായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒക്കെ കുറച്ചുകൂടി ആ ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മയിൽ നിന്നെല്ലാം കുറച്ച് മാറ്റമൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ചിലർക്കെങ്കിലും മെനോപോസ് എല്ലാം കഴിയുമ്പോൾ അത്തരം കാര്യങ്ങളോടൊക്കെ ഒരു വിരക്തിയൊക്കെ തോന്നും, പക്ഷേ അതിനുമൊക്കെ ഒരു മാറ്റം ഉണ്ടാകാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ തന്നെ മൂഡ് സ്വിങ്സ്, ആങ്സൈറ്റി, അറിയില്ലേ ദേഷ്യം, ഇതിനൊക്കെ ഒരു ശമനം ഉണ്ടാകും ഈ ശതാവരി അതിൻ്റെ പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയാൽ. പിന്നെ ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു പീരീഡ് ഓഫ് ടൈമിൽ, ദാറ്റ് ഈസ് മെനോപോസ് ആകുന്ന സമയത്തും മെനോപോസ് കഴിഞ്ഞിട്ട് പോസ്റ്റ് മെനോപോസ് ടൈമിലും ഒക്കെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബോൺസിൻ്റെ
ശക്തിയും ആരോഗ്യമൊക്കെ കുറഞ്ഞു വരുന്ന സമയമാണ്. അപ്പോൾ ഒരു ബോൺ ഡെൻസിറ്റി ഒക്കെ കുറഞ്ഞിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്തിട്ട് തന്നെ പല കാര്യങ്ങളും ചെയ്യണം. ഈ വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് കഴിക്കുകയും പുതിയ വൈറ്റമിൻസ് നമ്മുടെ ഡയറ്റിൻ്റെ ഭാഗമൊക്കെ നാച്ചുറൽ ഫുഡ് ഐറ്റം കൂടാണ്ട് ഇപ്പം നാച്ചുറലായിട്ട് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ധാരാളം ധാന്യങ്ങൾ ഇതൊക്കെ കഴിക്കണം. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഈ പറഞ്ഞ പോലെ ഫ്ലാക്സ് സീഡ് ഒക്കെ കഴിക്കണം. എങ്കിലും വൈറ്റമിൻ ഡിയും പിന്നെ അതുപോലെ കാൽഷ്യവും നമ്മുടെ ഡയറ്റിൻ്റെ ഭാഗമാക്കേണ്ടി വരും. കാൽഷ്യത്തിൻ്റെ ഡോസേജ് അത് ഡോക്ടറിനോട് ചോദിച്ചിട്ട് തീരുമാനിക്കണം. പിന്നെ കൂടുതൽ ഞാൻ മനസ്സിലാക്കുന്ന വൈറ്റമിൻ ഡി ആഴ്ചയിൽ ഒരെണ്ണം കഴിച്ചാൽ മതി എന്നായിരിക്കും ഡോക്ടേഴ്സ് പറയാൻ സാധ്യത. വൈറ്റമിൻ ഡി പിന്നെ അതുപോലെ കാൽഷ്യം പിന്നെ അതുപോലെ വൈറ്റമിൻ ബി സപ്ലിമെൻറ്റ്സ് അതും അത്യാവശ്യം നമ്മുടെ ശരീരത്തിന് എക്സ്ട്രാ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അപ്പോൾ മത്സ്യമൊക്കെ കഴിക്കുക, അതിൽ നിന്ന് കിട്ടുന്ന നാച്ചുറൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്. പിന്നെ കഴിയുന്നിടത്തോളം മീൽസ് നമ്മുടെ ഭക്ഷണം സ്കിപ്പ് ചെയ്യാതിരിക്കുക. അപ്പോൾ 3 നേരം ഭക്ഷണം കഴിക്കുന്ന ആൾ ആ 3 നേരം ഭക്ഷണം കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്താണോ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ക്വാണ്ടിറ്റി അതനുസരിച്ചിട്ട്, അതുപോലെ വെയിറ്റ് പെട്ടെന്ന് ഗെയിൻ ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് തന്നെ ഫോളോ ചെയ്യണം. പിന്നെ ഫ്ലാക്സീഡിൻ്റെ കാര്യം ഓൾറെഡി പറഞ്ഞു. പിന്നെ സെസമി സീഡ്സ് എള്ള് ഭയങ്കര നല്ലതാണ് ഈ സമയത്തെല്ലാം കഴിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗാർലിക്ക് വെളുത്തുള്ളി ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ കഫേൻ പോലുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ ധാരാളമായിട്ട് വെള്ളം കുടിക്കണം. പിന്നെ ആവശ്യത്തിന് സ്ലീപ്പ് ഉറക്കം അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമുക്കൊരു സൂത്തിങ് ആയിട്ടുള്ള മ്യൂസിക് കേൾക്കുക. നമുക്ക് എന്താ ഇഷ്ടം എന്ന് നോക്കിയിട്ട് സൂത്തിങ് മ്യൂസിക് രാത്രി ഉറങ്ങുന്ന സമയത്ത് ചെറിയ മ്യൂസിക്കോ നല്ല ഒരു സൂത്തിങ് ആയിട്ടുള്ള സൗണ്ട്സ് ഒക്കെ കേട്ടിട്ട് കിടന്നുറങ്ങുക. മനസ്സെപ്പോഴും ശാന്തമാക്കി വെക്കാൻ ശ്രമിക്കുക. കഴിയുന്നിടത്തോളം ടെൻഷൻസും ആങ്സൈറ്റിയും ഒന്നും ഉണ്ടാക്കുന്ന കാര്യങ്ങൾ സ്ട്രെസ് ഒന്നും ഉള്ള കാര്യങ്ങളിലേക്ക് പോകാണ്ട് അതിൽ നിന്നെല്ലാം ഒഴിവായി നിൽക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് ആ ഒരു പീരീഡ് ഒക്കെ ആകുമ്പോൾ ഒരു റിട്ടയർമെൻറ്റ് ലൈഫ്. പക്ഷേ റിട്ടയർമെൻറ്റ് ലൈഫ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ആക്റ്റീവായിട്ടുള്ളൊരു ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടുള്ള ജോലിയിൽ നിന്ന് മാറുക എന്നുള്ളത്. പിന്നെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വേറെയാണ്. ഇഷ്ടമുള്ള കാര്യങ്ങൾ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ ഗാർഡനിങ് റീഡിങ് പിന്നെ റൈറ്റിങ് പിന്നെ എന്താ പറയുക മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കുക പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പാഷൻ പെർസ്യൂ ചെയ്ത് പോകാം അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഭക്ഷണത്തിന് ഇങ്ങനെ ഒരു ചിട്ടയോടുകൂടിയുള്ള ജീവിതം ക്രമീകരിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരുപാട് വർക്കുണ്ടാകുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് അത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് വിചാരിക്കേണ്ട. ഇങ്ങനെ ഹോട്ട് ഫ്ലാഷസ് ആണെങ്കിലും ആങ്സൈറ്റീസ് ആണെങ്കിലും സ്ട്രെസ് ആണെങ്കിലും ഒക്കെ അപ്പോൾ അതിനെല്ലാം ഇപ്പോൾ ഒരു പരിഹാരമുണ്ടല്ലോ. നമുക്ക് അങ്ങനത്തെ യോഗ പ്രാക്ടീസ് ചെയ്യാം, കുറച്ച് നടക്കാൻ പോവുക, ക്ഷേത്രങ്ങളിലൊക്കെ പോവുക, അല്ലെങ്കിൽ നമ്മൾ പുണ്യമായ സ്ഥലങ്ങൾ ഇപ്പോൾ ക്ഷേത്രം എന്നല്ല പള്ളിയാണെങ്കിൽ അങ്ങനെ എനിവേ പിന്നെ കടൽ കാണാൻ പോവുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. പിന്നെ അത് സ്ട്രെസ് റിലീഫാണ് അത്, അല്ലെങ്കിൽ സ്ട്രെസ് ബസ്റ്റേഴ്സ് എന്ന് നമ്മൾ പറയില്ല, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ മതി. പിന്നെ ഭക്ഷണം നല്ല ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഡയറ്റിൻ്റെ ഭാഗമാക്കുക. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഇപ്പോൾ ബനാന കഴിക്കാം, ആപ്പിൾ കഴിക്കാം, പപ്പായ കഴിക്കാം, ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ടും കഴിക്കാം. പക്ഷേ എല്ലാ ദിവസവും കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഫ്രഷ് വെജിറ്റബിൾസ് അത് സാലഡ്സ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ബീറ്റ്റൂട്ട് ക്യാരറ്റ് പിന്നെന്താ പറയുക പലതരം ഇലകൾ പിന്നെ ലെറ്റ്യൂസ് അതിനെല്ലാം അതായത് മോയ്സ്ചർ കണ്ടൻറ്റ് കൂടുതലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടുതൽ കഴിക്കാനായിട്ട് നോക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. പിന്നെ ഫ്ലാക്സ് സീഡ് അങ്ങനത്തെ കാര്യങ്ങൾ കഴിക്കണം. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അതിപ്പോൾ വാൾനട്ട്സിലൂടെയും കിട്ടാം, മീനുകളിലൂടെ കിട്ടാം, പലതരം ഫിഷ് ഐറ്റംസ് ഈ ഒമേഗ 3 നമ്മുടെ മത്തി അയല പിന്നെന്താ പറയുക അയല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിച്ചാൽ മതി. സാൽമണൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണ്, ഇതൊക്കെ മതിയല്ലോ നമ്മളെപ്പോഴും കഴിക്കുന്ന കാര്യങ്ങളല്ലേ. അത്തരം കാര്യങ്ങൾ ഡയറ്റിൻ്റെ ഭാഗമാക്കുക. പിന്നെ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, അത്തരം ആൽക്കഹോൾ പിന്നെന്താ സ്മോക്കിങ് അങ്ങനത്തെ ഹാബിറ്റ്സൊക്കെ കുറയ്ക്കാൻ നോക്കുക. പിന്നെ വൈനൊക്കെ നല്ലതാണ്, റെഡ് വൈൻ കുടിക്കുന്നതിൽ തെറ്റില്ല. പിന്നെ സപ്ലിമെൻറ്റ്സ് മസ്റ്റായിട്ട് കഴിക്കണം, അത് ഡോക്ടറിൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യുക. ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടിട്ട് ശതാവരിയുടെ പ്രയോഗം എങ്ങനെ വേണം, ശതാവരി പൗഡറായിട്ട് അല്ലെങ്കിൽ അത് കിഴങ്ങ് വാങ്ങിച്ചിട്ട് പാൽ കഷായിട്ട് കുടിക്കണോ എങ്ങനെയാണെന്ന് തീരുമാനിക്കുക, അതിൻ്റെ ടൈമിംഗ് എല്ലാം. അതുപോലെ വൈറ്റമിൻ ബി സപ്ലിമെൻറ്റ്സ് കഴിക്കാൻ മറക്കണ്ട. പിന്നെ വൈറ്റമിൻ ഡി മസ്റ്റായിട്ട് ഉപയോഗിക്കണം. അത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അത്തരം കാര്യങ്ങളെല്ലാം അതെല്ലാം കഴിക്കുന്നത് നമ്മുടെ ശരീരം. പിന്നെ കാൽഷ്യം ഇത് എല്ലാം ഫോളോ ചെയ്ത് പോവുക. അപ്പോൾ ഇതെല്ലാം കഴിച്ച് കാര്യമായിട്ട് ഒന്ന് റിലാക്സ് ചെയ്ത് കാര്യങ്ങൾ വെച്ചാൽ കൂടെ വീട്ടിലുള്ള ബാക്കി അംഗങ്ങളും ഇപ്പോൾ ഇത്തരം ഇഷ്യൂസ് ഉള്ള ലേഡീസിൻ്റെ ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇവരുടെ ആ ഒരു പീരീഡ് ഓഫ് ടൈം ഒന്ന് ഗെറ്റ് ഓവർ ചെയ്യാനായിട്ട് അവരുടെ സപ്പോർട്ടും സഹായവും താങ്ങും ഒക്കെ നല്ലതാണ്. ഒരു അണ്ടർസ്റ്റാൻഡിങ് പാർട്ട്ണറായിരിക്കണം, അണ്ടർസ്റ്റാൻഡിങ് മക്കളായിരിക്കണം, അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം വീട്ടിനകത്തുള്ള മറ്റ് അംഗങ്ങളും. അത് ഒന്ന് അത് ഒരു പീരീഡ് ആണല്ലോ, ഇതൊരു പീരീഡ് ഓഫ് ടൈമാണ്. ചിലർക്ക് വളരെ അൺഇവൻഫുൾ ആയിട്ടായിരിക്കും ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്, അറിയുപോലും ഇല്ല. വന്നുകൊണ്ടിരിക്കുന്നൊരു കാര്യം
കാലക്രമേണ ഗ്രാജുവലി ആയിരിക്കും അപ്രത്യക്ഷമായി പോകുന്നത്. ഒന്നും അറിയാണ്ട് സ്മൂത്തായിട്ട് ട്രാൻസിഷനിലും അങ്ങനെ സംഭവിക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ളവരുമുണ്ട്. ഇപ്പോൾ ഒരു 50% അങ്ങനെയായിരിക്കും, 50% കുറച്ച് സിംറ്റമാറ്റിക് ആയിട്ടായിരിക്കും സംഭവിക്കുന്നത്. എന്താണെങ്കിലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതൊക്കെ ഒരു നാച്ചുറൽ പ്രോസസ്സാണ്, ഇത് വന്ന പോലെ തന്നെ പോവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക മനസ്സും ശരീരവും. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാനുള്ള കാര്യം. മെനോപോസും അതുമായിട്ട് ബന്ധപ്പെട്ട ഭക്ഷണവും ജീവിതക്രമവും ലൈഫ് സ്റ്റൈലും അത്തരം കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ലൈറ്റ് എക്സസൈസൊക്കെ ചെയ്യാനും മറക്കണ്ട, നടക്കാൻ പോവാം, ചെറുതായിട്ടൊക്കെ ഇപ്പോൾ ജിമ്മിൽ പോവാം, ഒന്നും പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ എന്താ പറയുക, സൂംബ വല്ലതും ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞത്, യോഗ മാത്രമല്ല എനി ഫോം ഓഫ് എക്സസൈസ് ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നായിരിക്കട്ടെ. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇൻപുട്സ് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഇൻഫർമേഷൻ, എനിക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷനും ഞാൻ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. കുറച്ച് പേർക്കെങ്കിലും ഉപയോഗപ്പെടുമെന്ന് വിചാരിക്കട്ടെ. കാര്യം ഇതെന്നോട് ഒരുപാട് പേര് ചോദിച്ച കാര്യമാണ്, ചേച്ചി ഈ കാര്യം ഡിസ്കസ് ചെയ്യണമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇത് നമുക്ക് ഒരു 40+ 45+ ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു സ്റ്റേജിലൂടെ എല്ലാവരും കടന്നു പോകേണ്ടതാണ്, അല്ലാതെ ഒരു ദിവസം അല്ലെങ്കിൽ വേറൊരു ദിവസം അത് വേണം. അപ്പോൾ അതൊന്നും ഒരു ബേജാറാകേണ്ട ആവശ്യമില്ല, അതൊന്നും ഒരു വലിയ സംഭവമേ അല്ല. അതങ്ങ് വിട്ടേക്കുക, അത് അതായി എന്ന് പറഞ്ഞ് നമ്മുടെ ലൈഫ് അങ്ങ് മാറിപ്പോയി, നമ്മൾ പെട്ടെന്ന് വയസ്സായി, അയ്യോ നമ്മൾ പ്രൊഡക്റ്റീവ് അല്ലാതായി, നമുക്കിനി ഒന്നും പറ്റില്ല, അങ്ങനെയൊന്നുമല്ല. അപ്പോൾ സ്കിന്ന് സാധാരണഗതിയിൽ പറയും സ്കിന്ന് ചുളുങ്ങിപ്പോകും, ഈസ്ട്രജൻ പ്രൊഡക്ഷനൊക്കെ കുറഞ്ഞു, അപ്പോൾ സ്കിന്ന് ചുളുക്ക് വരും, പിന്നെന്താ പറയുക, തലമുടിയുടെ ഹെൽത്ത് പോവും, ഷൈനിങ് പോവും, ബ്രസ്റ്റൊക്കെ സാഗ് ചെയ്യും, അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ആൾക്കാർ പറയും. ഭയങ്കരമായിട്ട് വണ്ണം പുട്ടിൻ ചെയ്യും, വയറ് ചാടും, അങ്ങനെ പറയും. അങ്ങനെയൊന്നുമില്ല, അതൊന്നും ഒരു സ്റ്റീരിയോ ടൈപ്ഡായിട്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കുകയോ വേണ്ട, ഇതൊന്നും അങ്ങനെ സംഭവിക്കില്ല. നമ്മൾ ഞാൻ ഈ പറഞ്ഞ പോലത്തെ നല്ല ഡയറ്റ്, നല്ല വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് ഇതൊക്കെ കഴിച്ച കാര്യങ്ങളായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മൈൻഡും നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ ഒട്ടും കുറയ്ക്കാണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോയി, ഇതൊന്നും ഒരു വിഷയമല്ല. അപ്പോഴും ചെറുപ്പമായിട്ട് തന്നെ ഇരിക്കാൻ സാധിക്കും. ഓക്കെ, ഔട്ട്സൈഡ് ആപ്ലിക്കേഷൻസൊക്കെ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടുള്ള സ്കിന്നും ഭക്ഷണവും ഒക്കെ നല്ലതായിട്ട്, അങ്ങനത്തെ നല്ല വാട്ടർ നമുക്ക് ആവശ്യമുള്ള ഒരു മോയ്സ്ചർ കിട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു വാട്ടർ ശരീരത്തിന് ആവശ്യമുള്ള വെള്ളവും ആ കാര്യങ്ങളും ഒക്കെ കഴിച്ചിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കഴിച്ച് പോയാൽ മതി, ഒരു കുഴപ്പമില്ല. നമുക്ക് വയസ്സായി എന്നൊരു തോന്നലേ വരണ്ട, മെനോപോസ് ആയി എന്ന് പറഞ്ഞ് ദാറ്റ് ഇസ് നോട്ട് ദ എൻഡ് ഓഫ് ദി റോഡ് അങ്ങനെ വിചാരിക്കുകയോ ചെയ്യരുത്. മെനോപോസ് ഇസ് ജസ്റ്റ് എ സ്റ്റേജ് ഇൻ അവർ ലൈഫ്, അതും കടന്നു പോകും. ഓക്കെ, 1 by 1 പല പല സ്റ്റേജസിലൂടെ നമ്മൾ കടന്നു പോകുന്ന ആൾക്കാരല്ലേ, അതുപോലെ ഇതും ഒരു സ്റ്റേജ്, അത്രേ ഉള്ളൂ. ഇതൊന്നൊരു വലിയൊരു ഇവൻ്റ് ആയിട്ട് എടുക്കണം, അത് ജസ്റ്റ് അങ്ങ് മറന്നാളെ, അതൊരു സംഭവമേ അല്ല. ഓക്കെ, അങ്ങനെ തന്നെ വിചാരിക്കുക, ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള വിശേഷം ഇതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. കമൻറ്റ് ബോക്സിലേക്ക് വരിക, എനിക്കത് വായിക്കാൻ വലിയ ഇഷ്ടമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ. ഓക്കെ, ഇത്രേ ഉള്ളൂ, ഇനി വേറൊരു ബ്യൂട്ടിഫുൾ എന്താ പറയുക, ബ്യൂട്ടി വ്ളോഗായിട്ട് അടുത്ത ബുധനാഴ്ച കാണാം. അപ്പോൾ അടുത്ത ബാക്കി ദിവസമൊക്കെ ഞാൻ ആവശ്യത്തിന് വീഡിയോസ് ഇടുന്നുണ്ട്, കുക്കിംഗ് വ്ളോഗ്സ് ഉണ്ട്, അല്ലാതെ പേഴ്സണൽ വ്ളോഗ്സ് ഉണ്ട്, പിന്നെ നമ്മുടെ ട്രാവൽ വ്ളോഗ്സിലും ആവശ്യം പോലെ യാത്ര വിശേഷങ്ങൾ ഇടുന്നുണ്ട്. അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ നിങ്ങളൊക്കെ കാണുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് തരിക. അപ്പോൾ താങ്ക് യു സോ മച്ച്, ലവ് യു ഓൾ.